തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ച് പഞ്ചായത്ത് ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ചാണ് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ചിട്ടി തട്ടിപ്പ്, വയോജനങ്ങളുടെ കട്ടിൽ തട്ടിപ്പ്, ജലജീവൻ പദ്ധതിയുടെ സ്ഥലമെടുപ്പ് തട്ടിപ്പ്, കോൺഗ്രസ് ഓഫീസിൻ്റെ അനധികൃത നിർമ്മാണം, പഞ്ചായത്ത് തോടുകൾ സ്വകാര്യ വ്യക്തികൾ കയ്യേറിയുള്ള നിർമ്മാണ തട്ടിപ്പ്, ലൈഫ് ഭവന പദ്ധതി നടപ്പാക്കാത്തത്, അംഗനവാടി ക്രാഡിൽ പദ്ധതി ലാപ്സാക്കിയത് തുടങ്ങിയവയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മാർച്ച് പഞ്ചായത്ത് ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പണം തരുന്നത് അത് ഓരോ പ്രദേശത്തെയും ആളുകളുടെ സൗകര്യത്തിന് വിനിയോഗിക്കാൻ വേണ്ടിയാണ്. ഇവിടെ പണം തന്നിരിക്കുന്നത് തിരുവമ്പാടിയിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെ ക്ഷേമമാണ് നടക്കേണ്ടത്, മരിക്കുന്നവരുടെ ക്ഷേമമല്ല നടക്കേണ്ടത്. ഇവിടെ ജോളി സൂചിപ്പിച്ചല്ലോ, മാർച്ച് മാസത്തിൽ 5.5 ലക്ഷം രൂപ മുൻകൂറായി കൊടുത്തിരിക്കുകയാണ്. അത് വയോജനങ്ങൾക്ക് കട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്രാമപഞ്ചായത്ത് അതെങ്ങനെയെങ്കിലും ചെലവഴിക്കണമെന്നുള്ള നിലയിലാണുള്ളത്. 100-200 വരുന്ന വളരെ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക് കട്ടിൽ കൊടുക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന പണം, ഇവിടെ ചെയ്തിരിക്കുന്നത് പണം കൊടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ട്, ഇപ്പോൾ 6-7 മാസമായില്ലേ, മാസങ്ങൾ കഴിഞ്ഞിട്ടും ആളുകൾക്ക്, ഗുണഭോക്താക്കൾക്ക് കട്ടിൽ ലഭ്യമല്ല. CN പുരുഷോത്തമൻ പരിപാടിയിൽ അധ്യക്ഷനായി. ജോളി ജോസഫ്, അബ്രാം മാനുവൽ, ജോയി മ്ലാങ്കുഴി, ഗോപിലാൽ, പി ഫൈസൽ, ബേബി മണ്ണപ്ലാക്കൽ, സജി ഫിലിപ്പ്, ഗണേഷ് ബാബു, KD ആന്റണി തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു. വിവിധ അഴിമതികൾ സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും DDP ക്കും പരാതിയും സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.